ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാക്സ്. അനീഷ് തോമസ് എന്നു പേരുള്ള 36 വയസ്സുള്ള ഒരു ധീര ജവാൻ ജമ്മു കാശ്മീരിൽ വെച്ച് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന ദുഃഖകരമായ വർത്തമാനമാണ് കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മണ്ണൂരിലുള്ള വീട്ടിൽ കൊണ്ടുവരിക, അടുത്തുള്ള ഇടവകപ്പള്ളിയിൽ കബറടക്കുകയും ചെയ്തു എന്ന വാർത്ത വായിച്ചു. ഇവിടെ സ്വപ്ന സുരേഷിൻ്റെയും മന്ത്രി ജലീലിൻ്റെയും അതുപോലെ ഇ ജയരാജൻ്റെ മകൻ്റെയും ഒക്കെ വാർത്തകൾക്കിടയിൽ അതിന് വലിയൊരു പ്രാധാന്യം കിട്ടിയില്ല എന്നുള്ള സത്യമാണ്. ടി വി ചാനലുകളിലാണെങ്കിലും വർത്തമാന പത്രങ്ങളിലാണെങ്കിലും ഒക്കെ വളരെ കുറച്ച് സ്ഥലമേ ഇതിനെ ലഭിച്ചുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുന്നു. അത് നിൽക്കുമ്പോൾ തന്നെ ഈ ധീരജവാൻ്റെ വേർപാടിൽ എൻ്റെ അനുശോചനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സംതൃപ്ത കുടുംബങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മകളുമാണ് ഉള്ളത്, അവരുടെയും വയോധികരായ മാതാപിതാക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. നമ്മുടെ എല്ലാ നല്ല വാക്കുകൾക്കും അവരുടെ ദുഃഖത്തിന് ഒരു ശമനവും വരുത്താൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്രൂരമായ ചില യാഥാർത്ഥ്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഇന്ത്യയുടെ ഭൂപരമായ ഐക്യത്തിനും പരമാധികാരത്തിനും വേണ്ടി ആത്മാർപ്പണം ചെയ്യുന്ന ആദ്യത്തെ സൈനികനല്ല അനീഷ് തോമസ്. അവസാനത്തെ ആളാകാനും സാധ്യതയില്ല. അങ്ങനെ ഇനി ആർക്കും സംഭവിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള സംഭവങ്ങൾ പലപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കൊല്ലങ്ങൾക്ക് മുമ്പ്, 18 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് തന്നെ പറയാം. 96-2000 കാലഘട്ടത്തിൽ ഞാൻ കേരള ഹൈക്കോടതിയിലെ ഗവൺമെൻറ് പ്ലീഡറായിരുന്ന കാലത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട, ഞാൻ നടത്താനിടയായ ഒരു കേസാണ്, ഒരു റിട്ട് ഹർജിയാണ്. ആ ഹർജിക്ക് ആസ്പദമായ സംഭവങ്ങളും അതിലെ പ്രധാനപ്പെട്ട ആളുകളുടെ പേരുമൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കാരണം അത്രയും എന്നെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു ആ കേസ്. അതിൻ്റെ സംഗതി എന്ന് വെച്ചാൽ, ഈ മൂവാറ്റുപുഴ ഭാഗത്ത് ഉള്ള ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ പേര് യൽദോ എന്നാണ്. യൽദോ 18 വയസ്സായപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതിർത്തി രക്ഷാസേനയിൽ ചേർന്നു. 18 വയസ്സിൽ ഈ BSF ചേർന്ന ഈ ചെറുപ്പക്കാരൻ 19 വയസ്സായപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അന്ന് വലിയ തീവ്രവാദ ആക്രമണം നടക്കുന്ന സമയമാണ്, ജമ്മു കാശ്മീരിൽ വെച്ച് ആതങ്കവാദികളുടെ വെടിയേറ്റ് മരിച്ചു. പിന്നെ എല്ലാ കാര്യങ്ങളും ചട്ടപ്പടി നടന്നു, അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം നാട്ടിൽ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ BSF മേധാവിയുടെ ഒരു കത്തും ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ലഭിച്ചു. അമ്മയ്ക്ക് അയച്ച കത്തിൽ BSF മേധാവി പറഞ്ഞു, താങ്കളുടെ മകൻ്റെ പരമത്യാഗത്തെ ഇന്ത്യ ഗവൺമെൻറ് ഉള്ളിടത്തോളം കാലം അനുസ്മരിക്കും, രാജ്യം ഇങ്ങനെയുള്ള രക്തസാക്ഷികളെ ഒരിക്കലും വിസ്മരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ സാധാരണ എല്ലാത്തിലും പറയുന്നതന്നെയാണ്. അതിൻ്റെ അടിയിൽ ഒരു വാചകമുണ്ട്, ആ വാചകമാണ് ഈ കേസിന് ഇടയാക്കിയ സംഭവം. അതെന്താ വെച്ചാൽ, അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ കത്തുമായിട്ട്, ഈ BSF മേധാവിയുടെ കത്തുമായിട്ട് നിങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ സമീപിക്കുന്ന പക്ഷം നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതായിരിക്കും എന്നാണ്. മരിച്ച ആളുടെ ആശ്രിതനാവണമെന്നില്ല. ഇപ്പോൾ യൽദോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് 19 വയസ്സുള്ളൂ, അദ്ദേഹത്തിന് ഭാര്യയോ കുട്ടികളൊന്നുമില്ല, കല്യാണം കഴിക്കാനുള്ള പ്രായം തന്നെ ആയിട്ടില്ല. അപ്പോൾ യൽദോയുടെ വീട്ടിൽ ഏതെങ്കിലും ഒരാൾ ഈ BSF മേധാവിയുടെ കത്തുമായിട്ട് അടുത്ത ഗവൺമെൻറ് ഓഫീസിൽ പോയി ചെന്ന് ചോദിച്ചാൽ, കളക്ടറെ സമീപിച്ചാൽ, അയാൾക്ക് ജോലി കൊടുക്കാൻ കേരള സംസ്ഥാനം ബാധ്യസ്ഥമാണ്. ഇതുമായിട്ട് യൽദോയുടെ സഹോദരൻ, ഞാൻ ആ പേരിപ്പോഴും ഓർമ്മിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പേര് അവറാച്ചൻ എന്നാണ്, അവറാച്ചൻ ഈ കത്തുമായിട്ട് എറണാകുളം ജില്ലാ കളക്ടറെ സമീപിക്കുന്നു, ബന്ധപ്പെട്ട രേഖകളൊക്കെ ഹാജരാക്കുന്നു, മരിച്ചുപോയ യൽദോയുടെ ജ്യേഷ്ഠനാണ് എന്ന് ബോധ്യപ്പെടുന്നു. ജില്ലാ കളക്ടർ ഇവിടുന്ന് അനുകൂലമായ ഉത്തരവ് സെക്രട്ടേറിയറ്റിലേക്ക് അയക്കുന്നു. ഈ സെക്രട്ടേറിയറ്റ് എന്ന് വെച്ചാൽ ഒരു അപകടം പിടിച്ച സ്ഥലമാണ്, നമ്മൾ വിചാരിക്കണ പോലെയല്ല. അവിടെ ഈ വേതാളങ്ങളാണ് സെക്രട്ടേറിയറ്റിൽ അടയിരിക്കുന്നത്, മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അതെ. മനുഷ്യർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുന്നത് എങ്ങനെ തടയാം, എങ്ങനെ മനുഷ്യരെ മക്കാറാക്കാം, എങ്ങനെ ആളുകളുടെ ജീവിതം കുട്ടിച്ചോറാക്കാം എന്ന കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല. അതിൽ ഗവേഷണം നടത്തി വലിയ പോസ്റ്റ് ഡോക്ടറൽ ബിരുദങ്ങൾ നേടിയ ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, പക്ഷെ നല്ലൊരു ഭാഗം ആളുകൾ ഈ സർക്കാർ സംവിധാനം എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്ന കാര്യത്തിൽ ഗവേഷണ ബിരുദവും അതിനേക്കാൾ ഉയർന്ന ബിരുദങ്ങളും ഉള്ളവരാണ്. ഇത് കേൾക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എനിക്കെതിരാവുമെന്ന് എനിക്കറിയാം, പക്ഷേ സത്യം പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് അവറാച്ചൻ്റെ അപേക്ഷ അവിടെ ചെന്നപ്പോൾ ആഭ്യന്തര വകുപ്പിലെ ഒരു അണ്ടർ സെക്രട്ടറി, ഇനി അണ്ടറാണോ അതിൻ്റെ മുകളിലിരിക്കണ വല്ല അപ്പർ സെക്രട്ടറിമാരും ഇതിനകത്ത് പണിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, സാധ്യതയുണ്ട്. സെക്ഷൻ ഓഫീസറാണ് ഈ ഫയൽ പുട്ടപ്പ് ചെയ്യുന്നത്. അവിടുന്ന് അണ്ടറിന് പോകും, അണ്ടർ പിന്നെ ജോയിൻറ്റ് സെക്രട്ടറിക്ക് പോകും, ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് പോകും, ഡെപ്യൂട്ടിയിൽ നിന്ന് പിന്നെ അതിൻ്റെ മുകളിലത്തെ സെക്രട്ടറിക്ക് പോകും, അഡീഷണൽ സെക്രട്ടറി, പിന്നെ സാക്ഷാൽ IAS കാരനായ സാക്ഷാൽ സെക്രട്ടറി ഉണ്ട്, അവനാണ് രാജവെമ്പാല. ഈ വെമ്പാല മൂർഖൻ വരെ കണ്ടിട്ട് ഫയൽ തിരിച്ചു വരും, അപ്പോഴാണ് അണ്ടർ ഇതിൻ്റെ അകത്ത് ഓർഡർ പാസ്സാക്കുക.
ഏതായാലും അണ്ടർ സെക്രട്ടറിയുടെ പേരെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആ യോഗ്യൻ്റെ പേരൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ആ അണ്ടർ സെക്രട്ടറി പാസ്സാക്കി ഉത്തരവെങ്ങനെ വെച്ചാൽ, ഈ അവറാച്ചിൻ്റെ അനുജൻ എൽദോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പാകിസ്ഥാൻ്റെ വെടിയേറ്റാണ് മരിച്ചത് എന്ന കാര്യം ഈ ബി എസ് എഫ് മേധാവിയുടെ ഉത്തരവ് കൊണ്ട് വ്യക്തമാകുന്നില്ല. അതുകൊണ്ട് ജോലി തരാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. ഹാ, എത്ര മധുര മനോഹരമായ ഒരു കാരണമാണെന്ന് നോക്കും. 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കാൻ വേണ്ടി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ചേർന്നു. 19-ാമത്തെ വയസ്സിൽ അവൻ കാശ്മീരിൽ വെച്ച് തീവ്രവാദികളുടെ വെടിയേറ്റ, അല്ലെങ്കിൽ പാകിസ്ഥാൻകാരുടെ വെടിയേറ്റ്, കാശ്മീരിൽ ചെന്ന ഏതാ തീവ്രവാദി ഏതാ പാകിസ്ഥാൻകാരൻ പറഞ്ഞു വന്നറിയും, മരിക്കുന്നു. അവന് ജോലി കൊടുക്കാൻ ഇന്ത്യ ഗവൺമെൻറ് എന്താണ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് അവൻ്റെ മേലധികാരി ബി എസ് എഫ് മേധാവി അറിയിക്കുന്നു. അത് അറിയിച്ചതിന് ശേഷം അവിടെ ചെല്ലുമ്പോഴേ ഈ ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറി പറയാണ്, ഏയ് ഇത് തരാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് ബോധ്യമായിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? ബി എസ് എഫുകാർക്ക് ബോധ്യമായി, ഇന്ത്യ ഗവൺമെൻറ് ബോധ്യമായി, പക്ഷേ അണ്ടർ സെക്രട്ടറിക്ക് ബോധ്യമായില്ല, അങ്ങനെ ജോലി കിട്ടില്ല. ഇതുമായിട്ട് ഈ അവറാച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം, ഞാൻ അവറാച്ചനെ കണ്ടറില്ല, അവറാച്ചൻ അഡ്വക്കേറ്റ് ജേക്കബ് വർഗീസ് വഴിക്ക്, ജേക്കബ് വർഗീസ് എറണാകുളത്ത് പ്രസിദ്ധനായ ഒരു വക്കീലായിരുന്നു, മരിച്ചുപോയി, വടക്കാഞ്ചേരിക്കാരനാണ്. അദ്ദേഹം അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ഒക്കെയായിരുന്നു. അദ്ദേഹം മുഖേന ഒരു റിട്ട് ഹർജി ബോധിപ്പിക്കും. അത് 2-3 കൊല്ലം ഹൈക്കോടതിയിൽ പെൻഡിങ് കിടക്കുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് ഓൾഡ് ഒ പി പോലെയായ അവസ്ഥയിൽ ഇത് വാദത്തിന് വരുന്നു. ഞാനാണ് അന്ന് സർക്കാർ അഭിഭാഷകൻ. കെ എ അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ, ഈ സർവീസ് കേസുകളൊക്കെ നടത്തി നല്ല പരിചയമുള്ള നീതിമാനായ ഒരു ജഡ്ജിയാണ്. അദ്ദേഹത്തിന് മുമ്പിലാണ് വരുന്നത്. അദ്ദേഹത്തിന് കേട്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. നേരെ മറിച്ച് ഇതുമൊക്കെ നൂലാമാലയിൽ കയറി പോകുന്ന ജഡ്ജിമാരുണ്ട്. ഞാനിപ്പോൾ ആ വിവാദത്തെ പറ്റി പറയുന്നില്ല, അത് ഇനിയൊരു സമയത്ത് പറയാം. ഏതായാലും ജസ്റ്റിസ് ഗഫൂറിന് ഇത് കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു അതിക്രമം മനസ്സിലായി. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങളെ ഈ ഓർഡർ എങ്ങനെ ന്യായീകരിക്കും? ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയില്ല, ഇങ്ങനെയുള്ള ഓർഡറൊന്നും ന്യായീകരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് സത്യത്തിലൊരു സർക്കാർ വക്കീൽ ചെയ്യാൻ പാടാത്ത, സർക്കാർ ഇരുന്ന് എന്താ അസംബന്ധമാണെങ്കിലും അതിനെ ന്യായീകരിക്കേണ്ട ജോലിയാണ് സർക്കാർ വക്കീലിൻ്റെ എന്ന് വിചാരിക്കുന്ന സർക്കാർ വക്കീലന്മാരും, അങ്ങനെ ന്യായീകരിച്ചില്ലെങ്കിൽ സർക്കാർ വക്കീൽ മറ്റേ പാർട്ടിയുമായിട്ട് ഒത്തു എന്ന് വിചാരിക്കുന്ന ന്യായാധിപന്മാരും ഉണ്ട് നമ്മുടെ കോടതിയിൽ. പക്ഷേ ഞാൻ ആ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നില്ല, ജസ്റ്റിസ് ഗഫൂറും അങ്ങനെ വിചാരിക്കുന്ന ആളായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയായ അർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കുകയും ആ ഈ പറഞ്ഞ യൂദാസ് ഇട്ട ഓർഡർ ഇടലോ, ആ ഓർഡർ അപ്പം തന്നെ ഹൈക്കോടതി അസ്ഥിരപ്പെടുത്തുകയും ഈ അവറാച്ചിന് ജോലി കൊടുക്കാനായിട്ട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവറാച്ചിന് ജോലി കിട്ടി എന്നാണ് ഞാൻ പിന്നീട് വളരെ കൊല്ലങ്ങൾക്ക് ശേഷം മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് കൂടി പറയാം. മാധ്യമപത്രത്തിൽ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു കുറേ കാലത്തിന് ശേഷം, ഈ രാജ്യത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്ത ധീരജവാന്മാരെ AIYF അവരെ ആദരിച്ചു, അവരെ ഓർമ്മിച്ചു എന്നൊരു ഓർമ്മ പുതുക്കൽ ചടങ്ങ്. അതിൽ എൽദോയുടെ കുടുംബാംഗങ്ങളെ ആദരിച്ചു എന്നുണ്ടായിരുന്നു. അതിൽ അവറാച്ചൻ പങ്കെടുത്തു എന്നും പത്രത്തിൽ വായിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ തോന്നി, എൽദോയെ ഇങ്ങനെ അന്ന് AIYF ഇപ്പോഴുള്ള ആദരിച്ചു, അന്ന് ഇന്ത്യ ഗവൺമെൻറ് ആദരിച്ചു, പിന്നെ കേരള സർക്കാർ അനാദരിച്ചതും, പിന്നീട് ജസ്റ്റിസ് ഗഫൂർ അയാൾക്ക് ശാപഘോഷം കൊടുത്തുപോയ സംഭവങ്ങൾ എനിക്ക് ഓർമ്മ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവഗണനയുടെ അവഹേളനത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ്. ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ, ഇങ്ങനെയുള്ള ധീര രക്തസാക്ഷികളെ ആദരിക്കുന്നു എന്ന വ്യാജേന അവമാനിക്കുന്നവർ, അവരെ വച്ച് മുതലെടുപ്പ് നടത്തുന്നവർ, അവരുടെ പേരിൽ പണം ഉണ്ടാക്കുന്നവർ. ഇപ്പോൾ കാർഗിൽ യുദ്ധത്തിന് മരിച്ചുപോയ ആളുകൾക്ക് കൊടുത്ത സംഖ്യ, അവരുടെ ബന്ധുക്കൾ അടിച്ചു മാറ്റിയത്, ഇവരുടെ പേരിൽ മറ്റാളുകൾ തട്ടിച്ചത്, ഇവിടെ നടന്ന കാര്യങ്ങളാണ്. ഇവിടെ കാർഗിൽ രക്തസാക്ഷികൾക്ക് സൗജന്യമായിട്ട് വീട് പണിയിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞ് ഒരു വലിയ ഏരിയ എറണാകുളം ജില്ലയിൽ തന്നെ ഒരു വലിയ തട്ടിപ്പുകാരൻ, എ ക്ലാസ് തട്ടിപ്പുകാരൻ, വെറും തട്ടിപ്പല്ല, വേൾഡ് ക്ലാസ് തട്ടിപ്പുകാരൻ, ജില്ലാ കളക്ടറെ കൂടി കരുവാക്കി ഒരു വലിയ ഏരിയ നെൽപ്പാടം നികത്തി. നെൽപ്പാടം നികത്തിയപ്പോൾ കുറ്റമില്ല, കാരണം കാർഗിൽ രക്തസാക്ഷികൾക്ക് വീട് പണിയണം. എന്നിട്ട് വീട് പണിഞ്ഞോ? ഇല്ല, ആ സ്ഥലം മുഴുവനും അയാൾ വിറ്റ് കാശാക്കി. ഒരൊറ്റ രക്തസാക്ഷിക്ക് പോലും, ഒരു ധീര ജവാന് പോലും ഒരു ഇഞ്ച് സ്ഥലം പോലും അയാൾ കൊടുത്തില്ല. ഇതിവിടുത്തെ ഏതെങ്കിലും പത്രത്തിൽ വന്നു? പത്രത്തിൽ വന്നില്ല, പത്രത്തിൽ വരില്ല. കാരണം എന്താ? ഈ പത്രക്കാർക്കൊക്കെ ഈ പറഞ്ഞ മുതലാളിയുമായിട്ട്, ഈ വലിയ തട്ടിപ്പുകാരനായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് കേരള ശബ്ദം വരികയിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത. ഇയാൾ വലിയൊരു സമുദായ പ്രമാണിയാണ്, സ്ഥലത്തെ പ്രമാണിയാണ്, വലിയ പൈസക്കാരനാണ്, സിനിമാ നിർമ്മാതാവ് വരെയാണ്, പിന്നെ വല്ലൊരു വാർത്ത കൊടുക്കും, വാർത്ത കൊടുത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകൾക്ക്, ചൂഷണത്തിന് ഈ ധീര ജവാന്മാർ ഇരയാകുന്നു എന്നുള്ള, രാജ്യത്തിൻ്റെ ഐക്യവും പരമാധികാരവും സംരക്ഷിക്കാൻ, ഭൂപരമായ ഐക്യത്തിന് പരമാധികാരത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്ത ധീര ജവാന്മാർ എന്നൊക്കെ വായിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവുമെങ്കിലും, ഇവരോട് സമൂഹം എങ്ങനെയാണ് പെരുമാറുന്നത്, ഇവരോട് സർക്കാർ എങ്ങനെയാണ് പെരുമാറുന്നത്, ഈ അനാഥരായി പോയ
ആ പിഞ്ചു കുട്ടികൾക്ക് എന്ത് സഹായഹസ്തമാണ് സർക്കാർ തുടർന്ന് കൊടുക്കുന്നത് എന്നൊക്കെ ആലോചിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് പറഞ്ഞത് ഈ അനീഷ് തോമസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ വീരമൃത്യുവിൻ്റെ വാർത്ത വായിച്ചപ്പോഴെനിക്ക് ആ പഴയ ഓർമ്മകളുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഈ ആശയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണെങ്കിൽ ഈ ധീരജവാന്മാരെ നമ്മൾ ഇന്നും ഓർക്കുന്നു. നമ്മൾ ഇന്ന് അവരുടെ ജീവത്യാഗത്തെക്കുറിച്ച് വളരെയധികം ദുഃഖിക്കുകയും അതിനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ നാളെ നമ്മൾ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മുടെ സംവിധാനം ഏത് രീതിയിലാണ് ഇവരോട് പ്രതികരിക്കുന്നത് എന്ന് ഓർമ്മിക്കണം. ഇവരെ ഇന്ന് മാത്രം ഓർത്താൽ പോരാ, അവരുടെ ദുഃഖത്തിൽ ഇന്ന് മാത്രം പങ്കുചേർന്നാൽ പോരാ, ഈ വീരമൃത്യു ഭരിച്ച ജവാന്മാരോട് നമ്മൾ കുറെ കൂടി കരുണ കാണിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കും. ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാഗ്സ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.